ക്ഷാമകാലത്ത് വൻ ലാഭം കൊയ്ത ഇന്ത്യൻ റെയിൽവേ 750 കോടിയുടെ അധിക വരുമാനമാണ് വർഷത്തിൽ അധിക ദിവസവും ഭൂരിഭാഗം സർവീസുകൾ നടത്താതിരുന്നിട്ടും ലഭിച്ചിരിക്കുന്നത്. ലോകയാത്രാ സർവീസുകൾ മുഴുവൻ തകർന്നടിഞ്ഞപ്പോൾ ഒരു പോറൽ പോലും ഇല്ലാതെ തലയുയർത്തി നിൽക്കുകയാണ് ഇന്ത്യയുടെ റെയിൽവേ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 97,342 കോടിയായിരുന്നു വരുമാനം, അതായത് 100,000 കോടിക്കടുത്ത്. എന്തായാലും ഈ വർഷം നഷ്ടത്തിലേക്ക് പോകാതെ ലാഭത്തിൽ തന്നെ കോവിഡ് ദുരന്തത്തെ അതിജീവിച്ച് റെയിൽവേ പിടിച്ചു തന്നെ നിന്നു. ചരക്ക് നീക്കത്തിലൂടെയുള്ള വരുമാനത്തിലും ഇക്കുറി വർധനമുണ്ടായിട്ടുണ്ട്. 206 കോടി രൂപയുടെ അധിക വരുമാനമാണ് ചരക്ക് നീക്കത്തിലൂടെ റെയിൽവേക്ക് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. റെയിൽവേയുടെ 95% യാത്രാ സർവീസുകൾ വരെ മുടങ്ങിയ ദിവസങ്ങൾ ആയിരുന്നു ലോക്ക്ഡൗൺ കാലഘട്ടം. എന്നിട്ടും ജീവനക്കാർക്കെല്ലാം കൃത്യമായ വേതനവും നൽകി. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയതും വിപുലവുമായ തീവണ്ടിപ്പാത ശൃംഖലകളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേയുടേത്. ഏകദേശം 5,000 കോടി യാത്രക്കാരും 650 ദശലക്ഷം ടൺ ചരക്കും ഓരോ വർഷവും ഇന്ത്യൻ റെയിൽപാതകളിലൂടെ നീങ്ങുന്നുണ്ട്. മാത്രമല്ല 16 ലക്ഷത്തിൽ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനവും കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ റെയിൽവേ ഗതാഗതം പൂർണ്ണമായി പൊതുമേഖലയിലാണ്. സ്വകാര്യ റെയിൽവേ പാതകളോ സർവീസോ അനുവദനീയമല്ല. ഇന്ത്യൻ റെയിൽവേയിലെ മൊത്തം തീവണ്ടി പാതയുടെ നീളം 63,940 കിലോമീറ്ററോളം വരും. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം കൊണ്ടുവന്നത്. കേന്ദ്ര റെയിൽവേയിൽ മന്ത്രി, ഉദ്യോഗസ്ഥ സമിതിയായ റെയിൽവേ ബോർഡ്, പ്രാദേശിക സോണുകൾ എന്നിവരാണ് ഇന്ത്യൻ റെയിൽവേ നിയന്ത്രിക്കുന്നത്. ഇന്ത്യക്കാരുടെ യാത്ര, നഗരവൽക്കരണം, ചരക്ക് കടത്തൽ, വ്യവസായം, ഗ്രഹാതുരം, മാനുഷിക ബന്ധങ്ങൾ എന്നിവയെല്ലാം റെയിൽവേക്ക് പ്രാധാന്യമുണ്ട്. ചരക്ക് തീവണ്ടി സർവീസുകളാണ് ഇന്ത്യൻ റെയിൽവേക്ക് കൂടുതൽ ലാഭകരം. ഇന്ത്യൻ റെയിൽവേയുടെ വരുമാനത്തിന്റെ 70% ഈ മേഖലയിൽ നിന്നാണ്. ഇന്ത്യൻ റെയിൽവേ കൈകാര്യം ചെയ്യുന്ന ചരക്കുകളിൽ പ്രധാനമായവ ഭക്ഷ്യധാന്യങ്ങളും കൽക്കരിയുമാണ്. ഇതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും ഊർജ സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ റെയിൽവേക്ക് വലിയ പങ്കുണ്ട്. ഇവ കൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങൾ, പാൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, സിമന്റ്, വാഹനങ്ങൾ, ഉപഭോഗ വസ്തുക്കൾ തുടങ്ങി തീപ്പെട്ടി വരെയുള്ള അനേകം സാധനങ്ങൾ തീവണ്ടി മാർഗം രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗങ്ങളിലേക്ക് എത്തിക്കപ്പെടുന്നുണ്ട്. കൂടാതെ നിരവധി മാറ്റങ്ങൾക്ക് വഴിവെച്ചു കൊറോണ. കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജീകരണമുള്ള പുതിയ കോച്ചുകളുമായി ഇന്ത്യൻ റെയിൽവേ രംഗത്ത് വന്നു. കരസ്പർശനം വേണ്ടത്തക്ക വിധമുള്ള സൗകര്യങ്ങൾ, ചെമ്പ് പൂശിയ കൈപ്പിടികൾ, ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് പൂശിയ ഉൾവശം, വായു ശുദ്ധമാക്കാനുള്ള ക്രമീകരണം തുടങ്ങിയ സവിശേഷതകളുള്ള കോച്ചുകളാണ് കബൂർത്തറ റെയിൽവേ കോച്ച് ഫാക്ടറി നിർമ്മിക്കുന്നത്. അതോടൊപ്പം ശുചിമുറിയിലെ വാട്ടർ ടാപ്പുകളും സോപ്പ് ഡിസ്പെൻസറുകളും കാലുകൊണ്ട് പ്രവർത്തിക്കാം. ശുചിമുറിയുടെ വാതിൽ കാലുകൊണ്ടോ കൈമുട്ടുകൊണ്ടോ തുറക്കാം. ചെമ്പ് പ്രതലത്തിൽ വൈറസിന് ആയുസ് കുറവാണെന്ന നിഗമന പ്രകാരം വാതിൽപ്പടികളും കൊളുത്തും ചെമ്പ് പൂശി. AC കോച്ചുകളുടെ ഉൾഭാഗത്തെ വായു ശുചീകരിക്കാനായി AC ഡക്ട് വാൾവുകളെ വായു ശുദ്ധീകരിക്കാനുള്ള സംവിധാനവുമായി ബന്ധിപ്പിക്കും. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയെ നശിപ്പിക്കാൻ കോച്ചുകളുടെ ഉൾവശം ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് പൂശും. വാഷ് ബേസിനുകൾ, വാതിലുകൾ, സീറ്റ്, ബെർത്ത്, ഭക്ഷണ ടേബിൾ, ഗ്ലാസ് ജനൽ തുടങ്ങിയ മനുഷ്യസ്പർശനം ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് പൂശും. പുതിയ കോച്ചുകൾ ഉടൻ ട്രാക്കിലെത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.